ഹായ് കൂട്ടുകാരെ, ഞാൻ വിഭജിക സജീവ്. ഞാനിവിടെ പരിചയപ്പെടുത്താൻ പോകുന്നത് വിമല മേനോൻ എഴുതി ശാസ്ത്ര സാഹിത്യ പരിഷത്ത് പ്രസിദ്ധീകരിച്ച മന്ദാകിനി പറയുന്നത് എന്ന പുസ്തകത്തെ കുറിച്ചാണ്. ഇത് മന്ദാകിനിയുടെ കഥയാണ്. 15 വയസ്സുള്ള ഒരു കൗമാരക്കാരിയായ ഒരു പെൺകുട്ടിയുടെ കഥ. ഇതിൽ മന്ദാകിനി കൂടാതെ വേറെയുമുണ്ട് കഥാപാത്രങ്ങൾ. അവളുടെ അമ്മ വിജയലക്ഷ്മി എന്ന വിജു, അച്ഛൻ ദാമോദരൻ നായർ എന്ന ദാമു, ചേച്ചി അമൃത എന്ന അമ്മു, വലിയേട്ടൻ ബാലു, കൊച്ചേട്ടൻ രഘു, പിന്നെ അവളുടെ പ്രിയപ്പെട്ട മുത്തശ്ശി കുഞ്ഞുലക്ഷ്മി, ഇവരൊക്കെയാണ് മറ്റു കഥാപാത്രങ്ങൾ. മന്ദാകിനി നമ്മളെപ്പോലെ ഒരു സാധാരണ കുട്ടിയാണ്. എന്നാൽ അവളുടെ ചിന്തകൾ നമ്മൾ ചിന്തിക്കാത്തതിനേക്കാളും അപ്പുറമാണ്. അവൾ മനസ്സിൽ തോന്നുന്നത് എല്ലാതും വിളിച്ചു പറയും, ഒന്നും മറച്ചു വെക്കാറില്ല. എന്തെങ്കിലും രഹസ്യമായി വെക്കുന്നവരോട് അവൾക്ക് പണ്ട് മുതലേ പുച്ഛമാണ്. എന്തെങ്കിലും തെറ്റുകാണുകയാണെങ്കിൽ അവൾ അതിനെ എതിർക്കും. ഒരു കാര്യം അറിയോ, അവൾക്ക് അവളുടെ മന്ദാകിനി എന്ന പേര് ഇഷ്ടമല്ല. അവൾ പറയാറ്, കുട്ടിക്ക് 5 വയസ്സാവുമ്പോൾ മാതാപിതാക്കൾ ആ കുട്ടിയുടെ സമ്മതത്തോടു കൂടി വേണം അവർക്ക് പേരിടാൻ എന്നാണ്. അതിനോട് നിങ്ങൾ യോജിക്കുന്നുണ്ടോ? ഞാൻ യോജിക്കുന്നുണ്ട് കേട്ടോ. അവൾ 1-ാമത്തെ അവൾക്ക് ന്യായീകരണമുണ്ട്. ആരെങ്കിലൊക്കെ പിന്നിൽ നിന്നാലല്ലേ മറ്റുള്ളവർക്ക് മുമ്പിൽ കയറാൻ പറ്റൂ എന്നാണ് അവൾ ചോദിക്കാറ്. അവൾ പിന്നെ അവൾ പറഞ്ഞ പണി കൃത്യമായി ചെയ്യുന്ന ഒരു കുട്ടിയാണ്. ഒരിക്കൽ അവളുടെ സ്കൂളിൽ ഒരു പരിപാടി നടക്കെ അവളായിരുന്നു കൈവിളക്ക് കൊണ്ടുവരാമെന്ന് എത്തിയിരുന്നത്. സ്കൂളിൽ ചെന്നപ്പോഴാണ് ഓർത്തത് കൈവിളക്ക് എടുത്തില്ലല്ലോ എന്ന്. അപ്പോൾ അവളുടെ സഹപാഠിയായ ഒരു ആൺകുട്ടിയുടെ ബൈക്കിന് പിന്നിലിരുന്ന് അവൾ വീട്ടിലേക്ക് വന്നു. അത് കണ്ട എല്ലാവരും അവളെ ശകാരിച്ചു. എന്നാൽ അവളുടെ അമ്മൂമ്മ മാത്രം അവളെ ഒന്നും പറഞ്ഞില്ല. സ്കൂളിലെ പരിപാടികളെല്ലാം കഴിഞ്ഞ് അവൾ വീട്ടിലെത്തിയപ്പോൾ അമ്മൂമ്മ അവളെ അടുത്തു വിളിച്ചിരുത്തി സൗമ്യമായി പറഞ്ഞു, മോളെ 18 വയസ്സാണ് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാനുള്ള കൃത്യമായ വയസ്സ്. അതിനു മുമ്പ് വണ്ടി ഓടിക്കുന്നത് ഒരു ശരിയല്ല, അതൊരു കുറ്റമാണ്. ഇപ്പോൾ നിനക്ക് മനസ്സിലായോ നീ ചെയ്തത് ശരിയാണോ തെറ്റാണോ എന്ന്? അപ്പോഴാണ് അവൾക്ക് മറ്റുള്ളവർ എന്തിനാണ് അവൾ ശകാരിച്ചതെന്ന് മനസ്സിലായത്.